ഹായ് ബയോഇൻടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സാധാരണ രീതിയിൽ ക്ലാസ്സസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്നൊരു സെഷനിൽ ഒരു എക്സ്പെരിമെൻ്റൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഒരു ഫ്രീ ടോക്ക് ആണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായം, അതുപോലെ തന്നെ പി ജി എൻട്രൻസിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം പറയാൻ വന്ന കുറച്ച് കാര്യങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഫോക്കസ് ആയിട്ടാണ്. നമ്മൾ പ്ലസ് ടുന്ന് കൂടുതൽ ആൾക്കാരും നല്ല മാർക്കോടെ വന്നിട്ട് അതിൽ കുറേ ആൾക്കാർ മെഡിക്കൽ റിപ്പീറ്റും, ചിലപ്പോൾ മെഡിക്കൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്, ബാക്കി കുറേ ആൾക്കാർ റിപ്പീറ്റിന് പോവും, പിന്നെ കുറേ ആൾക്കാർ എഞ്ചിനീയറിങ്ങിന് പോവും, പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ ഡിഗ്രിക്ക് വരാറുണ്ട്. അപ്പോൾ ഡിഗ്രിക്ക് വരുമ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ള ധാരണ ഉണ്ടാവാറില്ല. അധികം അവരെ പേരൻസ് പറയുന്ന, അപ്പോൾ അച്ഛൻ പറയുന്ന അല്ലെങ്കിൽ അമ്മ പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യും. പിന്നെ ഒരു ക്ലീഷെ സയൻസ് സബ്ജക്റ്റാണ് എടുക്കണം എന്നുള്ളൊരു സംഭവങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്ജക്റ്റ് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റാണ്, അതേപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല, എൻ്റെ ഒരു വ്യൂ പറയുന്നതാണ്. ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഓഫ്കോഴ്സ് ആ സബ്ജക്റ്റ് ഒരു ഇഷ്ടമുണ്ടാവണം. രണ്ടാമത്തെ കാര്യം അത് ആലോചിക്കേണ്ടത് വെച്ചാൽ, നമ്മളിപ്പം ഒരു ശാസ്ത്രമേളക്കൊക്കെ പങ്കെടുക്കുന്നതിൽ കുറച്ചും കൂടി ഈ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കണം, ഒരു ശാസ്ത്രമേളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെമിനാറിനോ പ്രൊജക്റ്റിനോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ക്രിയേറ്റീവ് തോട്ട്സ് ഏത് സബ്ജക്റ്റിലാണ് എന്ന് ആലോചിക്കുക. സിമ്പിളായിട്ട് ഇപ്പം ഒരു പ്രോബ്ലം മനസ്സിൽ ആലോചിക്കുക. ഇപ്പം കോവിഡിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആലോചിക്കുക. അപ്പോൾ അതിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കുറച്ച് ഐഡിയാസ് അത് ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ആലോചിക്കുക, ക്രിയേറ്റീവായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ ആലോചിക്കുന്നത്, കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരുന്നത്, അത് നിങ്ങൾക്കൊരു വലിയ ഒരു ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഇത് എല്ലാ കേസിനും കറക്റ്റാണെന്നുള്ളത്, പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസ് ഇങ്ങനൊരു ആലോചന ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം, സബ്ജക്റ്റ് എത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. സബ്ജക്റ്റ് പരീക്ഷ സമയത്തോ ഏതൊരു ഇതിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന, ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ, ഏത് സബ്ജക്റ്റിലാണെന്ന് നോക്കുക. പിന്നെയുള്ള കാര്യം, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണ്, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഏതാണ് ഓഫ് ഇതാണ് എൻ്റെ സബ്ജക്റ്റ്, ഇതാണ് എൻ്റെ ഏരിയ എന്ന് പോകേണ്ടത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതാണ് സബ്ജക്റ്റിൻ്റെ ബേസിൽ പറയാനുള്ളൊരു കാരണം, ഒരു കാര്യം പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക്. പിന്നെ ഒരിക്കലും നിങ്ങൾ പേരൻസ് പറയുന്ന സബ്ജക്റ്റ് തന്നെ പോകണം എന്നില്ല. കാരണം ഈ മൂന്ന് വർഷം നിങ്ങൾ പഠിക്കുന്നത് കഷ്ടപ്പെട്ട് സബ്ജക്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് താല്പര്യമില്ല ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം മൂന്ന് വർഷം കഷ്ടപ്പെട്ടിട്ട് ആ സബ്ജക്റ്റ് പഠിച്ചാൽ അതിനെ കൂടുതൽ ഒരു കാര്യമില്ലെങ്കിൽ വേസ്റ്റ് അല്ലേ മൂന്ന് വർഷം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വേറെ പറയാനുള്ള കാര്യം, ഈ പ്ലസ് ടു കുട്ടികൾ അധികം ആൾക്കാരും അഗ്രികൾച്ചറിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പം അഗ്രികൾച്ചറിൽ എൻട്രൻസ് വഴി കിട്ടാണ്ട് ബി എസ് സി ബോട്ടണി എടുത്തിട്ട് എം എസ് സി അഗ്രികൾച്ചർ എടുക്കാനുള്ളൊരു എല്ലാവരും പ്ലാനിങ് കാണാറുണ്ട്. പക്ഷേ ഒരിക്കലും ബി എസ് സി ബോട്ടണി എടുത്തു കഴിഞ്ഞാൽ എം എസ് സി അഗ്രികൾച്ചർ എടുക്കാൻ പറ്റില്ല. എം എസ് സി അഗ്രികൾച്ചർ എടുക്കണമെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ തന്നെ സെലക്ട് ചെയ്യണം. ആ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പ്ലസ് ടുവിൻ്റെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു അധികം നല്ല ചെറിയ രണ്ടൊരു വ്യൂ പറഞ്ഞിരുന്നു. ഇനി ചില ആൾക്കാർക്ക് പിന്നെ ഡിഗ്രിക്ക് ചിലപ്പോൾ എത്തിപ്പെടാറുണ്ട് ചില കോഴ്സിൽ. പ്രത്യേകിച്ച് ഈ വർഷം ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാ ആൾക്കാരും നാട്ടിൽ തന്നെ പഠിക്കുന്നതുകൊണ്ട് 100% മാർക്ക് ഉണ്ടായാലും കൂടി ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന കോളേജിൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അധികം ആൾക്കാരും ചില കോഴ്സുകളിൽ എത്തിപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ബോട്ടണിയിൽ എത്തിപ്പെടാറുണ്ട്. ഈ ബോട്ടണിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ബോട്ടണി മാത്രമല്ല ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു നമ്മുടെ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ അത് എല്ലാ കേസിലും ആവണമെന്നില്ല, ചുരുക്കം ചില കേസുകളിൽ നമുക്ക് അവിടെ നിന്നൊരു ഫീൽഡ് കണ്ടെത്താൻ പറ്റാറുണ്ട്. ഇപ്പം ബോട്ടണി ഉദാഹരണം പറയുന്നതാണെങ്കിൽ ചിലപ്പം ബോട്ടണി അധികാരിക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷേ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ ടാക്സോണമി എന്നുള്ളൊരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടറിഞ്ഞ് പഠിക്കുന്നതുകൊണ്ട് ആ സബ്ജക്റ്റിനോട് താല്പര്യം വരാറുണ്ട്. അതിന് ടാക്സോണമി തന്നെ ആവണമെന്നില്ല, ഫിസിയോളജി ആവാം, മൈക്രോബയോളജി ആവാം, മോളിക്കുലർ ബയോളജി ആവാം, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇതേ ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അതിൽ നിന്ന് കണ്ടെത്തുക, എന്നിട്ട് എം എസ് സിക്ക് പോകുമ്പോൾ ആ സബ്ജക്റ്റിലേക്ക് പോവുക. അപ്പോൾ ബോട്ടണി തന്നെ മൊത്തം എടുക്കാണ്ട് ആ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയും ആ ഒരു ഫീൽഡ് നമുക്ക് കണ്ടെത്താൻ പറ്റാറുണ്ട്. പിന്നെ വേറൊരു ഇതിൽ തന്നെ ഇപ്പം എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എം എസ് സി എടുക്കാൻ പറ്റുന്നില്ല, ഇനി ഏത് ഫീൽഡിലേക്ക് പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഒരു കരിയർ ഗൈഡൻസ് എന്ന പോലെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് എൻ്റെ ഒരു കുറച്ച് വ്യൂസ് മാത്രമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ബി എസ് സി ബോട്ടണി കഴിഞ്ഞു, ഇനിയിപ്പോൾ
വേറെ എന്തെങ്കിലും ഒരു ജോബ് എനിക്ക് ഇനി എന്തായാലും MSc ബോർഡിന് ചെയ്യാൻ പറ്റില്ല, ആ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലാണെങ്കിൽ ഞങ്ങൾക്ക് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബയോളജിയിൽ ഒരു ആനിമേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കൂടാ. അതേപോലെ തന്നെ ഇപ്പം ബൈജൂസിൻ്റെ ഒക്കെ ആപ്പിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആനിമേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ബയോളജി പഠിച്ച ഒരാളാണെങ്കിൽ ബയോളജീൻ്റെ ആനിമേഷൻസൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ആക്യുറേറ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലേക്ക് നോക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീൽഡുകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ല, ഡ്രൈവിംഗ് ആണ് താല്പര്യമെങ്കിൽ എന്തുകൊണ്ട് സൂലി ഡ്രൈവർ ആയിക്കൂടാ? ചിലപ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു ഫീൽഡിനോട് അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ഫീൽഡ് പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ബന്ധപ്പെട്ട ഫീൽഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഇത് ഞാനൊരു കരിയർ ഗൈഡൻസിൻ്റെ ഇതിൽ പറഞ്ഞതല്ല, ജസ്റ്റ് ഒരു ഒരു എൻ്റെ ഒരു വ്യൂ പറഞ്ഞതാണ്. ഇപ്പം ഇതിൻ്റെ കരിയർ ഗൈഡൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്ലസ് ഡിഗ്രി എത്തി കഴിഞ്ഞിട്ട് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ, അവിടെ നിന്ന് എങ്ങനെ നിങ്ങൾ ഫീൽഡിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ജോബിലേക്ക് എങ്ങനെ പോകുക എന്നുള്ളൊരു പോസിറ്റീവ് വ്യൂ മാത്രം പറഞ്ഞെന്ന് മാത്രം. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അധികം മാർക്ക് മേടിക്കാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ നമ്മളെ മാർക്ക് എഴുതിപ്പിട്ട് പരീക്ഷയ്ക്കുള്ള മാർക്ക് എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് പേപ്പറിൽ എഴുതുന്ന ഒരു ബേസിസിൽ മാത്രമാണ് ശരിക്കും നമ്മളത് അറിവ് ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ സബ്ജക്റ്റിനോട് ഭയങ്കര താല്പര്യമുണ്ടാകും, പക്ഷേ പരീക്ഷ പേപ്പറിൽ എഴുതുന്ന സമയത്ത് ചിലപ്പം മാർക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ പേപ്പറിൽ എഴുതുന്ന ഒരു ആ ഒരു മെൻറ്റാലിറ്റിന് വെച്ച് ചിലപ്പം മാർക്ക് കിട്ടാറില്ല, പക്ഷേ അവർക്ക് സബ്ജക്റ്റിനോട് നല്ലോണം താല്പര്യമുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എൻട്രൻസും ഇൻ്റർവ്യൂ ഒക്കെ ഒരു പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുന്നതായിരുന്നു എൻട്രൻസ്. ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഈ എൻട്രൻസ് ഒരുവിധം എല്ലാം ക്യാൻസലാക്കി അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തൊരു അനിശ്ചിതകാലത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അധികം യൂണിവേഴ്സിറ്റീസും എൻട്രൻസ് ക്യാൻസലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം മാത്രം പറയുന്നത്, നിങ്ങൾക്ക് മെയിൽ അയക്കാം. അതായത് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇപ്പം 1500 2000 രൂപ ഒക്കെ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ എൻട്രൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മെയിൽ അയക്കുക നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട്, ഇനി എനിക്ക് ഒരു എൻട്രൻസിൻ്റെ നിങ്ങളുടെ കയ്യിൽ സജഷൻസ് പറഞ്ഞുകൊണ്ട് മെയിൽ അയക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇനി അവർ എൻട്രൻസ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ ആ പൈസ റീഫണ്ട് ചെയ്യാനും കൂടി നിങ്ങൾ മെയിൽ അയക്കണം, കാരണം ആ പൈസ നമ്മൾ വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ മെയിൽ ആ പൈസ റീഫണ്ട് ചെയ്യാനുള്ള രീതി പ്രതിഷേധത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള വ്യൂ എന്നൊരു രീതിയിൽ മെയിൽ അയക്കുക. അപ്പോൾ അത് മെയിൽ അയക്കണം എന്നുള്ളവർ എൻ്റെ മെയിൽ ഐ ഡി വെച്ച് കോൺടാക്ട് ചെയ്യുക, ഞാൻ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, എൻട്രൻസ് ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവൂ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, പക്ഷേ ശരിക്കും റിട്ടേൺ നമ്മൾ പെൻ പേപ്പർ ടെസ്റ്റ് തന്നെ ആവണമെന്നില്ല. മറ്റുള്ള ഒരു ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല, ചിലപ്പം ഇൻ്റർവ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഓൺലൈൻ എൻട്രൻസ് എക്സാം ആയിരിക്കാം. അപ്പോൾ എൻട്രൻസ് എന്തായാലും ഉണ്ടാവുമെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളത് ഇപ്പം കേരളത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ ഇപ്പം എല്ലാം ക്യാൻസലാക്കിയ രീതിയിലുള്ളത്. ബാക്കി ഇപ്പം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 25 എക്സാം വിളിച്ചിട്ടുണ്ട്. എക്സാം 25 ബയോളജിയുണ്ട്. 24 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് നടത്തിയത്. ഒരു ദിവസം 3 എക്സാം ഉണ്ട്, 1 8:30, പിന്നെ 1 12:30, 1 4 മണിക്ക്. അങ്ങനെ ഒരു ദിവസം 3 എക്സാം വെച്ചിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരെ കൊണ്ട് പരീക്ഷ നടത്താനുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാൾ ടിക്കറ്റ് 19 18 മുതൽ അവൈലബിൾ ആണ് തുടങ്ങും. 24 പരീക്ഷ 18, 25 പരീക്ഷ ഹാൾ ടിക്കറ്റ് 25, അങ്ങനെ ഓരോ 26 പിറ്റേ ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് വെറും മാർക്കിൻ്റെ ബേസിൽ നമുക്ക് ആൾക്കാരെ എൻ്റർ ചെയ്യാൻ എടുക്കാൻ പറ്റില്ല, അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പിന്നെ ഇതേപോലെ ഇപ്പോൾ എൻട്രൻസ് ഇവരെ നടത്താൻ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ എൻട്രൻസ് ഒരു സെൻട്രലിൽ പോയിട്ട് നടത്തുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് വെറും മാർക്കിൻ്റെ ബേസിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഒരു എൻട്രൻസ് ഒരു ചിലപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കാം, ആ ഒരു ഇത് തന്നെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൻ്റെ ഈ എൻട്രൻസ് ക്യാൻസൽ ചെയ്ത രീതിയിലൊരു കുറച്ചാകെ പ്രശ്നമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ മെയിൽ അയക്കുക, എന്തായാലും ഒരു പൈസ റീഫണ്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അയക്കുക. ഇനി ആ ഒരു മെയിൽ അയക്കണമെന്നുള്ള എങ്ങനെയാണെന്ന് കൺഫ്യൂഷനിലൊരു എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഇത് ഫോർമാറ്റ് വേണമെന്നുണ്ട് മെയിൽ അയച്ചാൽ മതി, ഞാനതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും വ്യൂസും പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയുക, ഇനി ഈ വീഡിയോ വേണ്ടാന്നുണ്ടെങ്കിലും ഒന്ന് തുറന്ന് പറയുക, കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ മെയിൽ അടിയിലായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് തുറന്ന് പറയാം. ഒരു എക്സ്റ്റേണൽ വർക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ വ്യൂ പറഞ്ഞു മാത്രം. അപ്പോൾ പുതിയ വീഡിയോ കണ്ടുവരുന്നവരെ